ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെന്റിലെ 4 ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളുമായാണ് ഗോൾഡൻ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന പോലെ തന്നെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. മനോഹരമായ ടെക്സ്റ്റർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് CNC കട്ടിംഗിൽ ഡിസൈനോടുകൂടി വരുന്നൊരു ഡിസൈനെല്ലാം കൊടുത്തു തന്നെയാണ് എലിവേഷന്റെ നിർമ്മാണം. ഇവിടെ നിന്നും ജസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. 6 മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വലിയ വലിയ വീടുകൾ നിൽക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ മനോഹരമായ വീടും സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന പോലെ തന്നെ നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. അവിടെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് 2 ഗേറ്റാണ് ലഭിക്കുന്നത്. ഈ ഭാഗത്തും 1 ഗേറ്റ് ലഭിക്കുന്നുണ്ട്. ഒരു വില്ല പ്രൊജക്ട് മോഡൽ ചെയ്തിട്ടുള്ള ഒരു വില്ലയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ വില്ലയുടെ ഒരു ഗേറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ ഭാഗത്തു നിന്ന് നമുക്കൊരു ഗേറ്റ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഫ്രണ്ടിലെ ടാറിംഗ് റോഡിൽ നിന്നും ഒരു ഗേറ്റ് ലഭിക്കുന്നുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് നേരെ കയറി വരുമ്പോൾ വീടിന് മുറ്റത്ത് 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ 3 വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ തന്നെയാണ് വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നത്. 2 സൈഡിലും ഗേറ്റ് വരുന്നത് കൊണ്ട് തന്നെ വണ്ടി വീടിൻ്റെ അകത്തേക്ക് ഇറക്കാനും കയറ്റാനും ഈസിയായിട്ട് എളുപ്പം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് മുറ്റം നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് ബോർവെൽ കിണർ കൂടാതെ നോർമൽ കിണറും കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ഓപ്പൺ വെൽ വാട്ടർ ഈ ഒരു ഭാഗത്താണ് ലഭിക്കുക. വടക്കുകിഴക്കേ മൂലയിലായാണ് ഈ ഒരു കിണറിൻ്റെ സ്ഥാനം ലഭിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്ന ഒരു പ്രൊവിഷൻ എല്ലാം കൊടുത്തു തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. കിണറുവെള്ളവും ബോർവെൽ കണക്ഷനും പൈപ്പ് കണക്ഷനും കൂടാതെ വാട്ടർ സ്റ്റോറേജ് ടാങ്കും ഈ വീട്ടിൽ ലഭ്യമായിട്ടുണ്ട്. 100% വാസ്തുശാസ്ത്രം പ്രകാരം പണിതിട്ടുള്ള വീടാണ്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സിറ്റ് ഔട്ടിന്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഫ്രണ്ട് ഡോറിന്റെയും സിറ്റ് ഔട്ടിന്റെയും ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. ഇവിടെ മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്ക് തന്നെയാണ്. ഡോറും വിൻഡോയും എല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മാണം. സിംഗിൾ പാളിയോടുകൂടി വന്ന ഡോറാണ്. ഡോറിന് ഫിംഗർ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും VLDC ഫാനെല്ലാം കൊടുത്തു തന്നെയാണ് ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിന്റെ നിർമ്മാണം. ഒരു ഭിത്തിയിൽ മനോഹരമായ വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ ഒരു TV യൂണിറ്റ് കാണാം. അത് മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ ഫ്ലോറിങ്ങിനായി 5 അടി നീളവും 3 അടി വീതിയും വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിംഗ് ഹാളിൽ നിന്നും ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോർട്ടിയാർഡോടുകൂടി വരുന്ന ഡൈനിങ് ഹാൾ ഇവിടെ കാണാം. 10 ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കാണാം ഇൻഡോർ പ്ലാന്റുകളെല്ലാം സെറ്റ് ചെയ്ത് മനോഹരമായി തന്നെയാണ് ഈ ഒരു കോർട്ടിയാർഡിന്റെ നിർമ്മാണം. ഇതിന്റെ ടോപ്പിലായി ഗ്ലാസ് വർക്ക് കൂടി ഇനി അഡീഷണൽ ആയിട്ട് വരാനുണ്ട്. ഇനി നമുക്ക് കിച്ചന്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഷെൽഫും നമുക്ക് കാണാം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോടുകൂടി വരുന്ന ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് കാണാം. വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം കാണാം. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന് ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. അവിടെ ഒരു ഫാബർ കമ്പനിയുടെ ചിമ്മിനിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിൻഡോയിലും നമുക്ക് കാണാം ബ്ലൈൻഡ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ബെഡ്റൂമിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. ഇതിന് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്.
ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും ഒരു ഭിത്തിയിലായി വാൾപേപ്പറും ഒട്ടിച്ചിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സീലിംഗ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ജാഗോറിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും തന്നെയാണ് ഇവിടെ കാണുക. കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ബാത്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂമിലും രണ്ട് ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിലായി കബോർഡ് വർക്കും കാണാം. വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് തന്നെയാണ് സീലിംഗ് മുതൽ താഴെ ഫ്ലോർ വരെയുള്ള ഭിത്തിയുടെ വർക്ക് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഫ്ലോറിങ്ങിനായി സൊമാനിയുടെ ടൈലും ബാത്റൂമുകൾക്കായി റാക്ക് കമ്പനിയുടെ ടൈലുകളുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെ ബാത്റൂമിനായി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിൽ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം. മനോഹരമായി തന്നെയാണ് ആ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തേക്കിൻ്റെ വുഡാണ് സ്റ്റെയർ കേസിൽ കൊടുത്തിട്ടുള്ളത്. ടഫം ഗ്ലാസിൽ വരുന്ന സ്റ്റീൽ ഹാൻഡ്രിലും നമുക്ക് കാണാം. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് പോകാം. ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി 3-phase കണക്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ വിശാലമായൊരു ഹോളിലേക്കാണ് നമ്മൾ വരുന്നത്. മനോഹരമായ ഹാംഗിങ് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തു തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ഏരിയയിലും മാക്സിമം വിൻഡോ എല്ലാം കൊടുത്തു തന്നെയാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ വിശാലമായൊരു ഹോൾ കാണാം. ഇവിടെയും വലിപ്പമുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു നിലയിലായി രണ്ട് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും ലഭിക്കുന്നുണ്ട്. താഴെ കണ്ട പോലെ തന്നെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന അതിൻ്റെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂമുകൾ തന്നെയാണ് ഒന്നാമത്തെ നിലയിലും ലഭിക്കുക. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും എല്ലാം ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂമാണ്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന തൃപ്പൂണിത്തുറയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 meters മാത്രം അകലെയായി നിൽക്കുന്ന നല്ല നല്ല VIP വീടുകൾ മാത്രമേ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സും സാനിറ്ററീസും മാത്രം യൂസ് ചെയ്ത് പണിതിട്ടുള്ള ഈ വീടിന് മനോഹരമായി തന്നെയാണ് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ബാത്റൂമിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിന്റെ ബാത്റൂമിന്റെ ഭാഗത്താണ്. ഇനി നമുക്ക് സ്റ്റഡി റൂമിലേക്ക് ആണ് പോകാനുള്ളത്. സ്റ്റഡി റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂം തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ സ്റ്റഡി റൂമിന് കൂടാതെ നമുക്ക് യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ഇനി ലഭിക്കുക. ഇനി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 100 meters മാത്രം അകലെയായി നിൽക്കുന്ന 5 cents 2050 square feet 4 bedroom പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് 1,40,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.